ഇന്ന് വീട്ടിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കാം. റെസ്റ്റോറൻറ്റിലെല്ലാം കഴിക്കുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള ഒരു മന്തി നമുക്കൊരു 10 മിനിറ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 പീസ് ചിക്കൻ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഫോർക്ക് വെച്ച് നന്നായി ഒന്ന് കുത്തി കൊടുക്കാം. മസാലയെല്ലാം പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക്, 2 പച്ചമുളക്, 3-4 ഏലക്കായ, 1 ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് തിരുമ്മി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ഉണക്ക ലെമൺ ചേർത്തിട്ടുണ്ട്, 1/2 മുറി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. മന്തി മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഗരം മസാല ആയാലും മതി. അത് വെച്ച് നമുക്ക് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കാം. അതിനുശേഷം ഒരു പിഞ്ച് കളർ കൂടെ ചേർക്കുന്നുണ്ട്, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമില്ല. അതിനുശേഷം 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് തിരുമ്മി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി 1 മണിക്കൂർ ഞാൻ കഴുകി കുതിർത്ത് വെച്ച അരിയാണ്. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് ഒരു പകുതി വേവാവുന്ന വരെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അരിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ ഓൾറെഡി നമ്മൾ ചിക്കൻ ക്യൂബ് ചേർത്തിട്ടുള്ളതുകൊണ്ട് അതിൽ ഓൾറെഡി നല്ലപോലെ ഉപ്പുണ്ടാവും. ഇപ്പോൾ അരി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. 1-2 മിനിറ്റ് തിളപ്പിച്ച ശേഷം നമുക്കതൊന്ന് ഊറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനിൽ നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടാവും, അത് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ആ വെള്ളം ഒന്ന് നമുക്ക് ഊറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി നമുക്ക് ചിക്കൻ്റെ മുകളിലോട്ട് പകുതി ഇട്ട് കൊടുക്കാം. ഒരു ലെയർ നമ്മൾ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ സ്റ്റോക്ക് കൂടെ ഒഴിച്ച് കൊടുക്കാം. 1-2 തുള്ളി കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. കുറച്ച് സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 1-2 തുള്ളി മാത്രമാണ് കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒട്ടും നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ബാക്കിയുള്ള റൈസ് കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതിലും ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ആ സ്റ്റോക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1-2 തുള്ളി കളർ കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 തുള്ളി വേണമെങ്കിൽ മാത്രം കളർ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ്, ടേസ്റ്റ് ഒന്നും വലിയ വ്യത്യാസമില്ല. അതിനുശേഷം 2-3 പച്ചമുളക് കൂടെ ചുമ്മാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ചു കൊടുത്ത് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി നമുക്കൊരു ചാർക്കോൾ വെച്ച് ഒന്ന് പുകച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു കുഞ്ഞു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പീസ് ചാർക്കോൾ വെച്ച് കൊടുക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ നല്ല ഒരു സ്മോക്കെല്ലാം വരും. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ആ സ്മോക്ക് വരുമ്പോൾ നമുക്ക് കുക്കർ ഒന്ന് അടച്ചു കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് വയ്ക്കാം. ഇപ്പം നമ്മുടെ
മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചാർക്കോൾ ഒന്ന് എടുത്തു മാറ്റാം. ഇപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ഒരു ഫ്ലേവറാണ് ഇപ്പോൾ വരുന്നത്. റൈസ് എല്ലാം നല്ല പാകത്തിനാണ് വെന്ത് വന്നിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്കൊരു ടൊമാറ്റോ ചട്നിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.